മന്ത്രബീജമുണ്ട്. അതാണ് ആ മന്ത്രത്തിന് ഊർജം നൽകുന്നത്. നാരായണ മന്ത്രത്തിന്റെ മന്ത്രഹൃദയം ര എന്ന അക്ഷരമാണ്. നാരായണ മന്ത്രത്തിന്റെ അർത്ഥം മോക്ഷകരമായത് എന്നാണ്. നാരായണ മന്ത്രത്തിൽ നിന്നും ര എടുത്തു മാറ്റിയാൽ മോക്ഷഹേതു അല്ലാത്തത് എന്നാവും അർത്ഥം. നമശിവായയിൽ നിന്നും മാ എടുത്തു മാറ്റിയാൽ നശിവായ എന്നാവും. അതിനർത്ഥം മംഗളത്തിന് പ്രാപ്തമല്ലാത്തത് എന്നാവും. ഈ രണ്ട് മന്ത്രബീജങ്ങൾ ചേർന്നാൽ രാമ എന്ന താരകമന്ത്രം ഉണ്ടാവും. ഏതെങ്കിലും ഒരു മന്ത്രം ചെറുപ്പം മുതലേ ഉരുവിട്ട് ശീലിക്കുന്നത് നല്ലതാണ്. ആരംഭിക്കാം ശ്രേഷ്ഠ ഭാരതത്തിന്റെ ഇന്നത്തെ അധ്യായം. ശ്രേഷ്ഠ ഭാരതം ശ്രേഷ്ഠ ഭാരതത്തിന്റെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ആചാര്യസഭയെ സ്വാഗതം ചെയ്യാം. സ്വാഗതം ചെയ്യാം ബ്രഹ്മചാരി വിവേകാമൃത ചൈതന്യ. സ്വാഗതം സ്വാമിജി. സ്വാഗതം ചെയ്യാം ശ്രീ ടി പി സെൻകുമാർ സാറിനെ. സ്വാഗതം സർ. ശ്രേഷ്ഠ ഭാരതത്തിന്റെ ഇന്നത്തെ അധ്യായത്തിലെ ആചാര്യസഭയിലേക്ക് ഒരു പുതിയ അംഗം കൂടെയുണ്ട്. 1978 മുതൽ മലയാള സിനിമയിൽ അഭിനേതാവായും ഗായകനായും വോയിസ് ആക്ടറായും സജീവമാണ്. സ്വാഗതം ചെയ്യാം ശ്രീ കൃഷ്ണചന്ദ്രൻ സാറിനെ. സ്വാഗതം സർ. ശ്രേഷ്ഠ ഭാരതത്തിന്റെ ഇന്നത്തെ അധ്യായത്തിലെ ആചാര്യസഭയിലേക്ക് ഒരു വിശിഷ്ട അതിഥി കൂടിയുണ്ട്. 1949 കേരളത്തിൽ ഒരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ചു. മുംതാസ് അലി ഖാൻ എന്ന കുട്ടിയുടെ ആത്മീയ യാത്ര ആരംഭിക്കുന്നത് 9 വയസ്സിലാണ്. 19 വയസ്സിൽ ഗുരുവിനെ തേടിയുള്ള യാത്ര ഹിമാലയത്തിലേക്ക് ആരംഭിച്ചു. ആ യാത്രയിൽ തന്നെ തന്റെ ഗുരുവായ മഹേശ്വരനാഥ് ബാബാജിയെ കണ്ടുമുട്ടി. അപ്രന്റീസ്ഡ് ടു എ ഹിമാലയൻ മാസ്റ്റർ എന്ന ഓട്ടോബയോഗ്രഫിയും ദ ജേർണി കണ്ടിന്യൂസ് എന്നിങ്ങനെ 5 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ സത്സംഗ് ഫൗണ്ടേഷൻ സ്ഥാപിച്ച് അതിന്റെ സാരഥിയായി സേവനമനുഷ്ഠിക്കുന്നു. ഏറെ ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യുന്നു ശ്രീ എം സാറിനെ. ഭാരതത്തിന്റെ ആധ്യാത്മിക ചൈതന്യത്തെ ലോകമെങ്ങും പ്രചരിപ്പിക്കുന്ന തന്റെ ദിവ്യ സത്സംഗങ്ങളിലൂടെ ലോക ജനതയെ ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് നയിച്ചുകൊണ്ടേയിരിക്കുന്ന യോഗി വര്യനായ ശ്രീ എമ്മിന് സ്വാഗതം ശ്രേഷ്ഠ ഭാരതത്തിലേക്ക്. കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ ഇവിടെ വരുന്ന മത്സരാർത്ഥികൾക്ക് അറിവും നിർദ്ദേശങ്ങളും ഒക്കെ പകർന്നു നൽകാനായിട്ട് ആചാര്യസഭയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രേഷ്ഠ ഭാരതത്തിന്റെ ഇന്നത്തെ അധ്യായത്തിൽ 2 റൗണ്ടുകളാണ് ഉണ്ടാവുക. ഗരുഡവ്യൂഹവും വജ്രവ്യൂഹവും. ഗരുഡവ്യൂഹം ഒരു സംവാദ മത്സരമാണ്. അതിനായി ക്രിസ് വേണുഗോപാലിനെ സ്വാഗതം ചെയ്യുന്നു. അപ്പൊ നമുക്ക് ഇന്നത്തെ മത്സരാർത്ഥികളെ സ്വാഗതം ചെയ്യാം അല്ലെ. കൂടാലി ഹയർ സെക്കൻഡറി സ്കൂൾ കണ്ണൂർ. സ്വാഗതം ചെയ്യാം ചിന്മയ വിദ്യാലയ നരവാമൂട് തിരുവനന്തപുരം. പേര് പറയൂ, ഏത് ക്ലാസ്സിൽ പഠിക്കണു? എന്റെ പേര് ഗോപിക, ഞാൻ 8-ാം തരം വിദ്യാർത്ഥിനിയാണ്. എന്റെ പേര് ശിവകാന്ത്, ഞാൻ 8-ാം തരം വിദ്യാർത്ഥിയാണ്. അപ്പൊ ഇനി അടുത്ത ടീം ചിന്മയ വിദ്യാലയ നരവാമൂട്. പേര് പറയൂ, ഏത് ക്ലാസ്സിൽ പഠിക്കണു? എന്റെ പേര് ആദിത്യ, ഞാൻ ചിന്മയ വിദ്യാലയ നരവാമൂട്ടിൽ പഠിക്കുന്നു, 9-ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. എന്റെ പേര് നീരജ് ആർ, ഞാൻ ചിന്മയ വിദ്യാലയ നരവാമൂട്, 9-ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. അപ്പോ നമുക്കെന്നാ സമയം കളയാതെ തുടങ്ങാം അല്ലേ. ആരംഭിക്കാം ഗരുഡവ്യൂഹം. അപ്പൊ എന്താണ് ക്രിസ് ഇന്ന് ഇവർക്ക് നൽകുന്ന വിഷയങ്ങൾ? ഇന്ന് 2 ഋഷിവര്യന്മാരുടെ ഒരു വിഷയം, അത് തന്നെയാണ് ആദ്യത്തെ ടോപ്പിക് ആയിട്ട് എടുത്തിട്ടുള്ളത്. വിശ്വാമിത്രനും വശിഷ്ഠരും തമ്മിലുള്ള യുദ്ധത്തിന് ഹരിശ്ചന്ദ്രനെ കരുവാക്കിയത് ശരിയോ തെറ്റോ, ഇതാണ് ചോദ്യം. അപ്പൊ അതിന് ശരി വെച്ചുകൊണ്ട് കൂടാളി സ്കൂളായിരിക്കും, അത് തെറ്റാണെന്ന് പറയുന്നത് ചിന്മയ വിദ്യാലയം. അപ്പോ രണ്ടുപേരും തയ്യാറാണല്ലോ, ആരംഭിക്കാം. ഓക്കെ, നിങ്ങളുടെ സമയം ഇതാ തുടങ്ങുന്നു. വിശ്വാമിത്രനും ഹരിശ്ചന്ദ്രനും തമ്മിലുള്ള യുദ്ധത്തിൽ
വിശ്വാമിത്രനും വസിഷ്ഠനും തമ്മിലുള്ള യുദ്ധത്തിൽ ഹരിശ്ചന്ദ്രനെ കരിവാക്കിയത് തികച്ചും ശരി തന്നെയാണ്. കാരണം ഈ ഒരു യുദ്ധം കാരണമാണ്, ഈ ഒരു മത്സരം, ഈ ഒരു പോരാട്ടം കാരണമാണ് ഹരിശ്ചന്ദ്രൻ്റെ സത്യം ഈ ലോകമെമ്പാടും അറിഞ്ഞത്. കാരണം നമ്മുടെ മഹാത്മാവ്, നമ്മുടെ ഗാന്ധിജി അദ്ദേഹത്തെ ഒരു സത്യത്തിൻ്റെ ഗുരുവായി പറയുന്നുണ്ട്. തൻ്റെ ഭാര്യയെയും മകനെയും എല്ലാവരെയും വിട്ട് കളഞ്ഞിട്ട് വേറെ എവിടെയോ ഒരു നാട്ടിൽ ചെന്ന് താമസിച്ച് അത്രയ്ക്കും പാപം ചെയ്ത വിശ്വാമിത്രനാണോ ഒരു സത്യവാദിയായ ഹരിശ്ചന്ദ്രന്റെ സത്യവാദത്തെ പരീക്ഷിക്കുന്നത്? അതിന് വിശ്വാമിത്രൻ എന്ത് അർഹതയാണുള്ളത്? വിശ്വാമിത്രനല്ല, ഹരിശ്ചന്ദ്രനാണ്. അതല്ല, താങ്കൾക്ക് അറിയാമല്ലോ ഇവിടെ ഹരിശ്ചന്ദ്രനാണ് ചെയ്യുന്നതെന്ന്. ഹരിശ്ചന്ദ്രൻ സത്യവാദിയാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ തൻ്റെ പത്നിയെയും മകളെയും വിട്ട് എവിടെയോ ഒരു നാട്ടിൽ ചെന്ന് താമസിക്കുന്നതാണ് വിശ്വാമിത്രൻ ഇവിടെ ചെയ്യുന്നത്. ആ വിശ്വാമിത്രന് ഹരിശ്ചന്ദ്രനെ പരീക്ഷിക്കാനുള്ള എന്ത് അർഹതയാണുള്ളത്? അത് അദ്ദേഹം തൻ്റെ അതേ നിലയിലുള്ള ഒരു ഋഷി തന്നെക്കാൾ ഉയരത്തിൽ നിൽക്കുന്നു. അതിന് കാരണം ഹരിശ്ചന്ദ്രനാണ്. അതിന് കാരണം ഹരിശ്ചന്ദ്രനല്ല, ഹരിശ്ചന്ദ്രൻ തൻ്റെ കുലത്തിലെ കുലഗുരുവാണ് വസിഷ്ഠൻ. അതുകൊണ്ടാണ് വസിഷ്ഠന് കൂടുതൽ സ്ഥാനം കൊടുക്കുന്നത്. തൻ്റെ പിതാവിന് ശേഷം സ്ഥാനം അർഹിക്കുന്നത് കുലഗുരുവിന് തന്നെയാണ്. അതിൽ ഹരിശ്ചന്ദ്രന് ഒരു തെറ്റും അർഹിക്കുന്നില്ല. അവിടെ നല്ലൊരു യോദ്ധാവാണെങ്കിൽ അവിടെ വിശ്വാമിത്രൻ ചെയ്യേണ്ടത് വസിഷ്ഠനുമായി ഏറ്റുമുട്ടണമായിരുന്നു. അതാണ് ഒരു യോദ്ധാവിന്റെ ലക്ഷണം. അതിന് അദ്ദേഹം ഇവിടെ ഒരു പോരല്ല നടത്തുന്നത്, അദ്ദേഹം ഹരിശ്ചന്ദ്രനെയാണ് പരീക്ഷിക്കുന്നത്. പക്ഷേ ഈ പരീക്ഷണം അദ്ദേഹത്തിന് ഹരിശ്ചന്ദ്രനെ എന്തിനാണ് പരീക്ഷിക്കുന്നത്? ഇവിടെ തെറ്റ് ചെയ്തിരിക്കുന്നത് വസിഷ്ഠനല്ലേ? വസിഷ്ഠനേക്കാൾ ഉയർന്ന രീതിയിൽ എത്തണം എന്നല്ലേ വിശ്വാമിത്രൻ ആഗ്രഹിക്കുന്നത്? അപ്പോൾ വസിഷ്ഠനോട് ഏറ്റുമുട്ടിയാൽ പോരെ, പിന്നെ എന്തിനാണ് വിശ്വാമിത്രൻ ചുമ്മാ നമ്മുടെ ഹരിശ്ചന്ദ്രനോട് ഏറ്റുമുട്ടുന്നത്? വസിഷ്ഠൻ ഉയരാൻ കാരണം ഹരിശ്ചന്ദ്രനാണ്. അപ്പോൾ വസിഷ്ഠൻ അത്രയും ഉയരാൻ കാരണമായ ഹരിശ്ചന്ദ്രനെ അല്ലേ അദ്ദേഹം നേരിടാൻ നോക്കുക? ഒരിക്കലുമല്ല, തന്നോട് വസിഷ്ഠനോട് യുദ്ധം ചെയ്ത് നേരിടണമായിരുന്നു. അത് തന്നെ അപ്പോളേ ജയം ആഗ്രഹിക്കുള്ളൂ. അല്ലാത്ത ജയം നേടിയിട്ട് എന്ത് കാര്യമാണുള്ളത്? ഋഷിവര്യന്മാർ യുദ്ധം ചെയ്യുക അസംഭവ്യമാണ്. അവർ യുദ്ധം ചെയ്തല്ല, അവർ പറഞ്ഞു തീർക്കണമായിരുന്നു. പക്ഷേ ഹരിശ്ചന്ദ്രനെ ഇവിടെ കരുവാക്കാൻ ഒരു കാരണമുണ്ട്. പരീക്ഷിക്കാമായിരുന്നു എങ്കിൽ തോട്ടെ, പരീക്ഷിക്കാമായിരുന്നു. ഹരിശ്ചന്ദ്രനെ പരീക്ഷിക്കാമായിരുന്നല്ലോ. തൻ്റെ കുടുംബത്തിനെ എന്തിനാണ് പരീക്ഷിക്കുന്നത്? ഒരുവനെ പരീക്ഷിക്കണമെങ്കിൽ തന്നെ പരീക്ഷിക്കാം. എന്നാൽ കുടുംബത്തിനെ എന്തിനാണ് പരീക്ഷിക്കുന്നത്? തൻ്റെ ഭാര്യയോട്, ഒട്ടൊരു സ്ത്രീയോട് പറയാൻ പറ്റാത്ത രീതിയിലുള്ള വാക്യങ്ങളാണ്. നീ പോടി എന്നൊക്കെയാണ് പറയുന്നത്. നിന്നെ കൊഞ്ചലൊന്നും എനിക്ക് കേൾക്കണ്ട എന്ന രീതിയിലുള്ള വാക്കുകളാണ് പറയുന്നത്. അവിടെ സ്ത്രീക്ക് പോലും ഒരു വില കൽപ്പിക്കാത്തവനല്ലേ വിശ്വാമിത്രൻ? ആ വിശ്വാമിത്രന് എന്ത് അർഹതയാണുള്ളത് ഈ നമ്മുടെ ഹരിശ്ചന്ദ്രന്റെ സത്യവാദത്തെ പരീക്ഷിക്കാൻ? അദ്ദേഹം ആ ഒരു വലിയ രാജസൂയം നടത്തിയില്ലെങ്കിൽ ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാവുകയില്ലായിരുന്നു. ലോകമെമ്പാടും അറിയുന്ന ആ ഒരു രാജസൂയമാണ് വസിഷ്ഠൻ. അത്രയും വളരെ ഉയരാനും സ്വർഗത്തിൽ ചെന്ന് വിശ്വാമിത്രൻ തന്നെ വസിഷ്ഠനോട് തീരുമാനിക്കാനുള്ള അവകാശമില്ലേ? ഉണ്ട്, നമുക്ക് നമ്മുടെ കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള അവകാശമുണ്ട്. വസിഷ്ഠനും അവകാശമുണ്ട്. ഒരു മിനിറ്റിന് താഴെ ഞാൻ ഇടപെടുന്നു. ഒരു മിനിറ്റിന് താഴെയാണ് സമയം ബാക്കിയുള്ളത്, നിങ്ങൾക്ക് തുടരാം. വസിഷ്ഠൻ എന്തുകൊണ്ട്? വസിഷ്ഠൻ അവരുടെ കുലഗുരുവാണ്, സമ്മതിച്ചു. ആ കുലഗുരു അല്ലേ ഏറ്റവും വലിയ രാജസൂയം നടത്തേണ്ടത്? അപ്പോൾ വിശ്വാമിത്രൻ എന്തിനാണ് അത് കണ്ട് അസൂയപ്പെടുന്നത്? അത് ഞാൻ തന്നോട് ചോദിക്കാണ് ചോദ്യമല്ലേ. ഇങ്ങോട്ട് എന്തിനാണ് ചോദിക്കുന്നത്? തന്നോട് ഞാൻ ചോദിക്കേണ്ട ചോദ്യമാണ് താൻ ഇങ്ങോട്ട് ചോദിക്കുന്നത്. ഞാൻ പറയട്ടെ, വിശ്വാമിത്രൻ എന്തർഹതയാണുള്ളത് എന്ന് ഞാൻ ചോദിക്കുന്നു, പറയൂ. വിശ്വാമിത്രന് തന്റെ അതേ സ്ഥാനത്തുള്ള ഒരു ഗുരു ഉയരുന്നത് കാണാൻ ഇഷ്ടമല്ല. കാരണം അദ്ദേഹം ഒരു രാജാവായിരുന്നു. പക്ഷേ രാജാവിനേക്കാൾ സന്യാസിക്ക് ഒരു ബലമുണ്ടെന്നറിഞ്ഞ് സന്യാസത്തിന് പോകുമ്പോൾ അദ്ദേഹം ആലോചിക്കണമായിരുന്നു. അർഹതയുമില്ല. ഇവിടെ ഹരിശ്ചന്ദ്രന്റെ സത്യവാദം എല്ലാ പേരും അംഗീകരിച്ചിട്ടുള്ളതാണ്. ഇത്രയും കള്ളനായോട് തന്നെ ഒരു അർഹതയുമില്ല അത് പറയാൻ. ഇതിനെ കുറിച്ചുള്ള കൂടുതൽ അറിയാൻ വേണ്ടി നമുക്ക് ആചാര്യസഭയോട് ചോദിക്കാം. ശ്രീ എം, എന്ത് പറയുന്നു ഈ കുട്ടികളുടെ? ഒരുപക്ഷെ നചികേതസ് ചെന്ന് ചോദിച്ച, യമനോട് ചോദിച്ചതുപോലെ തന്നെ ഇവർക്ക് ചോദ്യം ചോദിക്കാൻ പലതും ഉണ്ടാകും. ഇവർ ചോദിക്കുന്ന ചോദ്യത്തിന് ഒരുപക്ഷെ യമൻ പോലും ഉത്തരം പറയേണ്ടി വരും. കഥോപനിഷത് വീണ്ടും ആവർത്തിക്കുകയാണ്. വാസ്തവം പറഞ്ഞാൽ എനിക്ക് ഇതിനൊരു ഉത്തരം കിട്ടുന്നില്ല. കാരണം വസിഷ്ഠന്റെ നിലയ്ക്ക് ഒരു വലിയ ഋഷിയാണ് വിശ്വാമിത്രൻ. ഗായത്രി മന്ത്രത്തിൻ്റെ ഋഷിയാണ്. അപ്പോൾ അദ്ദേഹവും ഒരു വലിയ ഋഷിയാണ്. അപ്പോൾ ഇത് തമ്മിൽ
തെറ്റുപറ്റിയത് ആരുടെയാണെന്ന് നമുക്ക് തീരുമാനിക്കാൻ എനിക്ക് തീരുമാനിക്കാൻ പറ്റുന്നില്ല. പക്ഷേ എനിക്ക് തോന്നുന്നത് കുറച്ച് പോയിൻസ് നമുക്ക് വശിഷ്ഠൻ്റെ സൈഡിലേക്ക് കൊടുക്കേണ്ടി വരും. കാരണം വിശ്വാമിത്രൻ വിശ്വാമിത്രൻ്റെ പേര് തന്നെ വിശ്വാമിത്രൻ എന്നാണ്, എന്ന് വെച്ചാൽ വിശ്വത്തിൻ്റെ മിത്രനാണ്, ഫ്രണ്ട് ഓഫ് ദ യൂണിവേഴ്സ് എന്ന് വേണം പറയാൻ. പക്ഷേ അദ്ദേഹത്തിന് അന്നും ഇത്രയും ഒരു സ്റ്റേജിലെത്തിയിട്ട് പിന്നെയും വശിഷ്ഠൻ്റെ സ്റ്റേജിലെത്തണം എന്നൊരു ചിന്ത വന്നിട്ടുണ്ടെങ്കിൽ എന്തോ ഒരു കുറവുണ്ട് അതിനകത്ത്, ചെറുതായിട്ട്. അതുകൊണ്ട് ഐ വിൽ വോട്ട് ഫോർ വശിഷ്ഠ. സ്വാമിജി, എനിക്ക് തോന്നുന്നൊരു അഭിപ്രായം, ഇവിടെ വശിഷ്ഠൻ ഒരിക്കലും യുദ്ധത്തിന് അങ്ങോട്ട് പോയിട്ടില്ല. ഒരു വാഗ്വാദത്തിന് പോകാത്ത ഒരാളാണ് വശിഷ്ഠൻ. ബ്രഹ്മജ്ഞാനിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ഇവിടെ നേടാനൊന്നുമില്ല. എന്നാൽ വിശ്വാമിത്രൻ ഒരു രാജാവായിരുന്നു, ക്ഷത്രിയനായിരുന്നു, അത്യാഗ്രഹിയായിരുന്നു ആദ്യ കാലഘട്ടത്തിൽ. അവസാനത്തെ കാലഘട്ടത്തിലല്ല ഞാൻ പറയുന്നത്. അപ്പോൾ ഹരിശ്ചന്ദ്രനെ കരുവാക്കി എന്ന് പറയുന്നത് അതിൽ ഒരു പോയിൻ്റ് ഇവർ പറയുന്നുണ്ട്. ഹരിശ്ചന്ദ്രൻ്റെ ഈ സത്യസന്ധതയെ പുറത്തേക്ക് കൊണ്ടുവന്നത് ഈ ഒരു പരീക്ഷണം കൊണ്ടാണ്. ഹരിശ്ചന്ദ്രൻ സത്യസന്ധനാണെന്ന് ലോകം അറിയണമെങ്കിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായില്ലെങ്കിൽ അറിയില്ല. അല്ലെ, ഹരിശ്ചന്ദ്രൻ ആരെങ്കിലും ഓർക്കുമോ? മഹാത്മാഗാന്ധിയെ പോലും, അദ്ദേഹത്തെ പോലും സ്വാധീനിച്ചത് സത്യസന്ധത എന്നുള്ളത് ഗുണം അദ്ദേഹം സ്വാംശീകരിക്കാൻ കാരണം ഹരിശ്ചന്ദ്രൻ്റെ ആദ്യത്തെ കണ്ടതിന് ശേഷമാണ്, നാടകം കണ്ടതിന് ശേഷമാണ്. വാദത്തിൽ വന്നപ്പോ ഞാൻ ആ ഭാഗമാണെങ്കിലും വാദത്തിൽ ഇവരവിടെ കുറച്ച് എത്ര മാർക്ക് കൊടുക്കാം? ചിന്മയാവിലെ വിദ്യാലയത്തിന് 8, അതേപോലെ കൂടാളിക്ക് 7. നന്ദി സ്വാമിജി. സെൻകുമാർ സർ, എനിക്ക് തോന്നുന്നത് നന്നായിട്ട് ആർഗ്യു ചെയ്തത് ചിന്മയ വിദ്യാലയമാണ്. പോയിൻസ് അവിടെ ഉണ്ടായിരുന്നു, പക്ഷേ ഡിബേറ്റ് എന്ന നിലയിൽ വളരെ തക്കതായിട്ട് ഇടപെട്ട് വളരെ എന്താണ് ഉരുളയ്ക്ക് ഉപ്പേരി പോലെയുള്ള ഉത്തരങ്ങളൊക്കെ കൊടുത്ത് ചിന്മയ വിദ്യാലയമാണ് വളരെ നന്നായി പെർഫോം ചെയ്തത്. അപ്പോൾ ഞാൻ കൂടാളി ഹയർ സെക്കൻഡറി സ്കൂളിൽ 6 മാർക്കും ചിന്മയക്ക് 8 മാർക്കും. കൃഷ്ണൻ സർ, എങ്ങനെ ഉണ്ടായിരുന്നു ഈ സംവാദം? എനിക്ക് തോന്നിയത് ഞാൻ നമ്മളെ രാത്രി ന്യൂസ് ചാനലിലൊക്കെ ചില ഡിബേറ്റൊക്കെ കാണുമ്പോൾ അവസാനം ഒരാൾ പറയുന്നത് എന്താണെന്ന് കേൾക്കുന്നില്ല, മറ്റാൾ അതിൻ്റെ മുകളിൽ കൂടെ കയറി, അങ്ങനെയുള്ള ചില സംഭവങ്ങൾ നേരിട്ട് കാണാൻ കിട്ടിയ ഒരു അസുലഭ അവസരമായിരുന്നു എനിക്കിന്ന്. എന്തായാലും ഇവർ പറഞ്ഞതിൽ കൂടുതലൊന്നും എനിക്ക് ഈ കാര്യത്തിൽ ആധികാരികമായിട്ട് പറയാനില്ല. എനിക്കും തോന്നിയത് അതാണ്, കുറച്ചുകൂടി ക്ലാരിറ്റി ആയിട്ട് പറഞ്ഞത് ചിന്മയ വിദ്യാലയമാണ്. എത്ര മാർക്ക്? ചിന്മയ വിദ്യാലയം നരുവാമൂട് ട്രിവാൻഡ്രത്തിന് 8 മാർക്കും, കൂടാളി ഹയർ സെക്കൻഡറി സ്കൂൾ കണ്ണൂരിന് 7 മാർക്കും. ശ്രീ എം, താങ്കളുടെ ഒരു പുസ്തകത്തിൽ, ജന്മാന്തര യാത്രകൾ എന്ന പുസ്തകത്തിനകത്ത് പൂർവ്വജന്മങ്ങളിലേക്കുള്ള യാത്രയെക്കുറിച്ച് പറയുന്നുണ്ട്. ബുദ്ധനെ കണ്ടതും അതിനു മുമ്പുള്ള കാലങ്ങൾ യാത്ര ചെയ്ത് ശ്രീകൃഷ്ണനെ കണ്ടതായിട്ടും എല്ലാം അതിൽ പരാമർശിക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹമുണ്ട്. അത് എനിക്കുണ്ടായ അനുഭവമല്ലാതെ ഞാൻ എൻ്റെ ഒരു പുസ്തകത്തിലും ഒന്നും എഴുതാറില്ല. എനിക്ക് അനുഭവം ഉണ്ടെങ്കിലേ ഞാൻ എഴുതാറുള്ളൂ. ഇനിയും പല ഐഡിയാസും എൻ്റെ മനസ്സിനകത്തുണ്ട്, പക്ഷേ ക്ലാരിറ്റി ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ അതിനെപ്പറ്റി എഴുതാത്തത്. പക്ഷേ ഇത് രണ്ടും, ഈ പറഞ്ഞ രണ്ടും വളരെ ക്ലിയറായിട്ട് എനിക്ക് മനസ്സിൽ തെളിഞ്ഞ് അറിഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് പലരും എന്നോട് ചോദിക്കാറുണ്ട്, നോർത്ത് ഇന്ത്യയിൽ എസ്പെഷ്യലി വൃന്ദാവനിലൊക്കെ പോയാൽ കൃഷ്ണഭഗവാന്റെ ദർശനം ഉണ്ടായപ്പോൾ അദ്ദേഹം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു. ഞാൻ സാധാരണ പറയുന്നത് എങ്ങനെ ഉണ്ടായിരുന്നു എന്നെ കൊണ്ട് പറയാൻ പറ്റില്ല. കാരണം കൃഷ്ണഭഗവാന് തന്നെയാണ് ഉപനിഷത്തിൽ പരബ്രഹ്മമായിട്ട് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കെനോപനിഷത്തിൽ യദ് വാചാനഭ്യുതിതം എന്ന് പറഞ്ഞ് വാക്ക് കൊണ്ട് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റാത്ത സംഭവമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കത് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റില്ല. അതിനൊരു അനുഭവം ഉണ്ടായി എന്ന് പറഞ്ഞ് അവിടെ നിർത്താനേ പറ്റുള്ളൂ, അങ്ങോട്ടൊന്നും പറയാൻ പറ്റില്ല. ബുദ്ധൻ എന്ന് പറയുന്ന അനുഭവം, അത് മിക്കവാറും എനിക്കുണ്ടായത് ഒരു കമ്പാഷനേറ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ, ഇത്രയും ഒരു സ്നേഹവും ഒരു കമ്പാഷനും ഉള്ള ഒരു മനുഷ്യനെ, ഒരു ബീയിങ്ങിനെ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ അതിന് മനുഷ്യനെന്ന് പോലും പറയാൻ തയ്യാറല്ല.
ഭാഗവതത്തിൽ ബുദ്ധൻ ഒരു അവതാരമായിട്ടാണ് കരുതുന്നത് ഭാഗവതത്തിൽ അപ്പോൾ അതും പല അവതാരന്മാരുടെ ഇടയിൽ ബുദ്ധനും ഒരു അവതാരമാണ് ശ്രീകൃഷ്ണൻ പൂർണ്ണ അവതാരമായിട്ടാണ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നത് അതുകൊണ്ട് അതിനെക്കാട്ട് കുറച്ച് നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റാത്ത ഒരു എക്സ്പീരിയൻസാണ് പക്ഷേ ഡിഫൈൻ ചെയ്യാൻ പറയുകയാണെങ്കിൽ ബ്യൂട്ടി സ്ട്രെങ്ത് മെജസ്റ്റി ഇത് മൂന്നും കൂടെ ചേർത്ത് ഒരു ഒരു ബീങ് ഉണ്ടായാൽ എങ്ങനെയിരിക്കും അതാണ് കൃഷ്ണൻ സന്തോഷമുണ്ട് വളരെയധികം നന്ദി അപ്പൊ ഏതായാലും ഇന്നത്തെ ഈ ഒരു നിങ്ങൾക്ക് രണ്ടുപേർക്കും സംവാദം നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള സംവാദ മത്സരം അവസാനിച്ചിട്ടില്ല ഒരു വിഷയത്തെ കുറിച്ചും കൂടെ നിങ്ങൾക്ക് സംവദിക്കാൻ ബാക്കിയുണ്ട് പക്ഷെ അതിനു മുൻപായി ശ്രേഷ്ഠ ഭാരതത്തിൽ ചെറിയൊരു ഇടവേള വീണ്ടും സ്വാഗതം അറിവിന്റെ ഉത്സവമായ ശ്രേഷ്ഠ ഭാരതത്തിലേക്ക് ശ്രേഷ്ഠ ഭാരതത്തിൽ ഗരുഡവ്യൂഹം റൗണ്ടിൽ കൂടാലി ഹയർ സെക്കൻഡറി സ്കൂൾ കണ്ണൂരും ചിന്മയ വിദ്യാലയ നരവമ്മൂടും ചേർന്ന് സംവദിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു വിഷയത്തെ കുറിച്ചുള്ള സംവാദം അവസാനിച്ചു ഇനി അടുത്ത വിഷയം ഏതാണ് ക്രിസ് അശ്വത്ഥാമാവിനെ ചിരഞ്ജീവിയാക്കിയത് അത് ശരിയാണ് എന്ന് ആണ് ചിന്മയ വിദ്യാലയം വാദിക്കുന്നത് അല്ല എന്ന് കൂടാലി വാദിക്കാൻ പോകുന്നു ഇതാണ് വിഷയം നിങ്ങളുടെ 4 മിനിറ്റ് ഇത് ആരംഭിക്കുന്നു തീർച്ചയായും അശ്വത്ഥാമാവിനെ ചിരഞ്ജീവിയാക്കിയത് ശരി തന്നെയാണ് കാരണം മഹാപാപിയാണ് അശ്വത്ഥാമാവ് ശിബിരത്തിൽ ഉറങ്ങിയിരുന്ന പാഞ്ചാലി പുത്രന്മാരെ ഒരു ദയാദാക്ഷിണ്യവുമില്ലാതെ കൊന്നൊടുക്കുകയും വളർന്നു വരുന്ന ഒരു ജീവനെ ഉത്തരയുടെ ഗർഭത്തിൽ വെച്ച് നശിപ്പിക്കാൻ ശ്രമിച്ച മഹാപാപിയാണ് അശ്വത്ഥാമാവ് ആ അശ്വത്ഥാമാവിന് മരണം എന്നത് വളരെ ചെറിയൊരു ശിക്ഷ മാത്രമാകുമായിരുന്നു അദ്ദേഹം ചിരഞ്ജീവിയാണ് പക്ഷേ എങ്ങനത്തെ ജീവിതമാണ് നയിക്കുന്നത് എന്നുകൂടി ശ്രദ്ധിക്കണം മഹാപാപിയായിട്ടാണ് അദ്ദേഹത്തെ ചിരഞ്ജീവിയാക്കുന്നതെങ്കിൽ എന്തുകൊണ്ട് ദുര്യോധനൻ ശകുനി ദുശ്ശാസനൻ തുടങ്ങിയ ഒട്ടേറെ കഥാപാത്രങ്ങളെ നമുക്ക് മഹാഭാരതത്തിൽ കാണാം അവർ യുദ്ധം ചെയ്താണ് മരിച്ചത് ക്ഷത്രിയരായിട്ടാണ് മരിച്ചത് പക്ഷേ അശ്വത്ഥാമാവ് എന്താണ് ചെയ്തത് ഒരു ബ്രാഹ്മണന്റെ ധർമ്മമാണോ അദ്ദേഹം ചെയ്തത് ഒരു മാതൃത്വത്തെ തന്നെ അദ്ദേഹം നശിപ്പിക്കുവാനല്ലേ ശ്രമിച്ചത് അദ്ദേഹത്തിന് മുക്തി എന്ന് പറയുന്ന രാജാവിന്റെ കൽപ്പന കിട്ടിയാൽ യുദ്ധം ചെയ്യാം പക്ഷേ എന്താണ് അവിടെ നടന്നത് അധർമ്മമാണ് അവിടെ നടന്നത് ഉറങ്ങിക്കിടന്നവരെ പാണ്ഡവർ എത്ര അധർമ്മം ചെയ്തിട്ടുണ്ട് ആ അധർമ്മത്തെ അല്ല ഞാൻ പറയുന്നത് അധർമ്മം അധർമ്മം തന്നെയാണ് ശസ്ത്രം വെച്ച സമയത്താണ് മാതൃത്വത്തെയാണ് അവിടെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നത് വയറ്റിൽ വളരുന്ന ഒരു കുഞ്ഞിനെ വരെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു അല്പജ്ഞാനിയാണ് അദ്ദേഹം ഇടപെടുന്നു ഒരു നിമിഷം ഓക്കേ തുടരാം ശസ്ത്രം വെച്ച സമയത്ത് അശ്വത്ഥാമാവിന്റെ പിതാവായ ദ്രോണരെ പാണ്ഡവർ കൊന്നു ശിഖണ്ഡിയെ മുന്നിൽ നിർത്തി മറഞ്ഞു നിന്നുകൊണ്ടാണ് ഭീഷ്മരെ അർജുനൻ സംഹരിച്ചത് രഥീന്ദ്രനായ കർണനെ രഥചക്രം വീണ നേരം നോക്കിയാണ് അർജുനൻ സംഹരിച്ചത് അതെല്ലാം യുദ്ധഭൂമിയിൽ വെച്ചാണ് നടന്നത് അശ്വത്ഥാമാവ് എവിടെ വെച്ചാണ് ചെയ്തത് ശിബിരത്തിൽ ഉറങ്ങിക്കിടന്നത് ഉചിതമാണോ അല്ലേ എന്നുള്ളതാണ് കാര്യം ഓക്കേ അശ്വത്ഥാമാവ് എന്താണ് ചെയ്തത് ഒരു ഗർഭിണിയായ സ്ത്രീയെ യുദ്ധം പോലും ചെയ്യാത്ത ഒരു സ്ത്രീയെ ഒരു ഒരു ദയാദാക്ഷിണ്യം ഇല്ലാതെയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ അവരുടെ ഗർഭപാത്രത്തിലേക്ക് ബ്രഹ്മാസ്ത്രം വെച്ചത് അല്പജ്ഞാനിയാണ് അദ്ദേഹം അത് അല്പജ്ഞാനിയാണ് അദ്ദേഹം മാത്രമല്ല എന്താണ് മരണം നിങ്ങൾ അതിലേക്ക് വരരുത് നിങ്ങൾ എന്താണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അതിൽ വിഷയത്തിലേക്ക് വരൂ ഞാൻ ഇതാണ് വാദിക്കുന്നത് മരണം എന്നത് എന്താണ് ഭഗവാൻ തന്നെ ഭഗവത്ഗീതയിൽ പറയുന്നു ഒരാത്മാവ് ഒരു ശരീരം വിട്ട് മറ്റൊരു ശരീരത്തിലേക്ക് പോവുകയാണ് വസ്ത്രങ്ങൾ മാറുന്നതുപോലെ എല്ലാം മരണം എന്നുള്ളതൊരു മുക്തിയാണ് അശ്വത്ഥാമാവ് ആ ഒരു ശ്രീ ഭഗവാൻ പറയുന്നുണ്ട് ബ്രാഹ്മണർക്കുള്ള വധം എന്ന് പറയുന്നത് പിഴ വസൂലാക്കുക ശാസ്ത്രീയമായി അദ്ദേഹത്തെ വധിക്കപ്പെട്ടു കഴിഞ്ഞു അതായത് അശ്വത്ഥാമാവിന്റെ ചൂടാമണി എടുക്കുന്നതിലൂടെയും അദ്ദേഹത്തിന്റെ മുടി അരിയുന്നതിലൂടെയും ശാസ്ത്രീയമായി അദ്ദേഹം വധിക്കപ്പെട്ടു കഴിഞ്ഞു ശേഷം ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ നേരത്തെ പറഞ്ഞുവല്ലോ ശിഖണ്ഡിയെ മുൻനിർത്തി ഭീഷ്മരെ വധിച്ചു മറ്റെല്ലാ അധർമ്മങ്ങളും ചെയ്തു അതൊക്കെ എവിടെയാണ് നടന്നത് യുദ്ധഭൂമിയിലാണ് നടന്നത് യുദ്ധം ചെയ്യാത്ത ഒരു സ്ത്രീയെ അത് ഒരു മാതാവിനെ തന്നെ അദ്ദേഹം നശിപ്പിക്കുകയാണ് ഞാൻ അതല്ല ഞാൻ പറയുന്നത് കേൾക്കൂ എന്താണ് മരണം അതിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ആ ആത്മാവിൽ തന്നെ അയാൾ ചെയ്ത തെറ്റുകളുടെ ശിക്ഷ അനുഭവിക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് തുടരാം ഒരു മിനിറ്റും കൂടി ഉണ്ട്
പക്ഷേ അശ്വത്ഥമാവിനെ ചിരഞ്ജീവിയാക്കിയത് എന്തുകൊണ്ട് തെറ്റു തന്നെയാണ്? കാരണം അദ്ദേഹം ഒരു തെറ്റും കൃഷ്ണദുമ്നനെ കൊന്നത് അദ്ദേഹത്തിന്റെ പിതാവിനോട്. എങ്ങനത്തെ എങ്ങനത്തെ ജീവിതമാണ് അദ്ദേഹം നയിക്കുന്നത് എന്നുകൂടി നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ടതാണ്. ശരീരത്തിൽ നിന്നാകം പുണ്ണൊലിച്ച് വളരെയധികം കഷ്ടപ്പെട്ട് അജ്ഞതയിലാണ് അദ്ദേഹം ജീവിക്കുന്നത്. ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ചിട്ട് പോലും ബ്രഹ്മജ്ഞാനം ഉണ്ടായിട്ട് പോലും അദ്ദേഹം പ്രവർത്തിച്ചത് എന്താണ്? വളരെ വലിയ തെറ്റ് തന്നെയാണ്. ഒരു ബ്രാഹ്മണൻ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് അദ്ദേഹം ചെയ്തത്. മാതൃത്വത്തിന് വില കൽപ്പിക്കണമായിരുന്നു. അദ്ദേഹം മാതൃത്വത്തിന് എന്തുകൊണ്ട് വില കൽപ്പിച്ചില്ല? ഒരു സ്ത്രീയെ എന്തുകൊണ്ട് അദ്ദേഹം വില കൽപ്പിച്ചില്ല? നിങ്ങൾ പറയുന്നു, എങ്ങനെയാണ് അദ്ദേഹം മാതൃത്വത്തിന് വില കൽപ്പിക്കേണ്ടത്? എന്തുകൊണ്ടാണ് ബ്രഹ്മാസ്ത്രം ഉത്തരയുടെ ഗർഭത്തിലേക്ക് അയച്ചത്? അതല്ല ഞാൻ പറയുന്നത്. മരണം എന്നുള്ളത് അശ്വത്ഥാമാവിനെ പോലെ ഒരാൾക്ക് വളരെ ചെറിയ ശിക്ഷയാണ്. ചിരഞ്ജീവി ആയിട്ട് പ്രൊക്ലെയിം ചെയ്താൽ അത് മോക്ഷം കിട്ടുന്ന പോലെ അല്ല. മോക്ഷം കിട്ടണമെങ്കിൽ വൈകുണ്ഠത്തിൽ പോയാലേ മോക്ഷം കിട്ടുകയുള്ളൂ. അപ്പോൾ അദ്ദേഹം ചിരഞ്ജീവി എന്ന് പറഞ്ഞാൽ എത്ര വർഷം ജീവിച്ചാലും ആ ഒരു ഡയറക്ഷൻ മോക്ഷം കിട്ടണമെങ്കിൽ മരിച്ചാലേ അത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇൻഫാക്റ്റ് ചിരഞ്ജീവി ആക്കിയ ഒരു ഒരു ശിക്ഷ പോലെയാണ്. ശരി, ഒരു ബ്ലെസ്സിങ് അല്ല. ഒരു വിധത്തിൽ നോക്കുകയാണെങ്കിൽ ദ്രോണാചാര്യരുടെ മകനാണ്. ഇവരെല്ലാം ദ്രോണാചാര്യരുടെ ശിഷ്യന്മാരാണ്. അപ്പോൾ വേറെ ഒന്നും എതിർത്ത് പറയാൻ പറ്റില്ല, ഗുരുദ്രോഹമായിട്ട് മാറും. അതുകൊണ്ട് ഇത് രണ്ടും കൂടെ നോക്കിയിട്ട് കൃഷ്ണ ഭഗവാൻ വിഷു വിചാരിച്ച് ഇയാൾ ചിരഞ്ജീവി എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യമല്ല, എത്ര കാലം വേണമെങ്കിലും ജീവിക്കാം. പക്ഷേ അവിടെ മിസ്സായത് എന്താണ്? മോക്ഷം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഈ ചിരഞ്ജീവി എന്ന് അവിടെ പറയുന്നത് ഒരു കേഴ്സാണ്, ഒരു ബ്ലെസ്സിങ് അല്ല. എനിക്ക് തോന്നുന്നു എല്ലാ മനുഷ്യർക്കും അങ്ങനെയാണെന്ന് തോന്നുന്നു. സ്വാമിജി, ഇവിടെ നമ്മൾ ആ ചരിത്രമായിട്ടത് എടുത്താൽ അശ്വത്ഥാമാവ് മഹാക്രൂരനാണ്. അശ്വത്ഥാമിന് ബ്രഹ്മാസ്ത്രം കൊടുക്കാനുള്ള യോഗ്യത ഉണ്ടെന്ന് ദ്രോണർക്ക് പോലും തോന്നിയിട്ടില്ല. അർജുനനാണ് കൊടുത്തത്. പിന്നെ ഏറ്റവും വലിയ ക്രൂരത കാണിച്ചതുപോലെ ഒരു ഗർഭസ്ഥ ശിശുവിന് നേരെ ഒരു അസ്ത്രം തൊടുത്തു വിടുക എന്ന് വെച്ചാൽ ഇതിൽ പരം നീച. ആ ശിശു എന്ത് ചെയ്തു? തെറ്റ്. എന്നാലോചിച്ച് നോക്കുക, അതിന് നേരെ തൊടുത്തിട വിടത്തക്കവണ്ണം അത്രയും ദുഷ്ടത നിറഞ്ഞൊരു കഥാപാത്രമാണ്. അതുകൊണ്ടാണ് ശ്രീകൃഷ്ണൻ, നീ 3000 വർഷം നീ ഈ ക്ലേശങ്ങൾ അനുഭവിച്ച് പഴുപ്പും വ്രണങ്ങളും എല്ലാം ഉണ്ടായിട്ട് നീ നടക്കട്ടെ, അലയട്ടെ എന്നാണ് പറഞ്ഞത്. എത്ര മാർക്കാണ് സ്വാമിജി? കൂടാലി ഹയർ സ്കൂളിലെ 7.5 മാർക്കും അതേപോലെ ചിന്മയ വിദ്യാലയം അവർക്ക് 8 മാർക്കും. നന്ദി സ്വാമിജി. സെൻകുമാർ സർ, എങ്ങനെയുണ്ടായിരുന്നു പെർഫോമൻസ്? വളരെ നല്ല ആർഗ്യുമെൻ്റ്സ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വണ്ണത്തേക്കാൾ കൂടുതൽ ബാലൻസ്ഡ് ആയിട്ട് രണ്ട് സൈഡും വന്നു. പക്ഷെ ഇതിലൊരു കാര്യം മറന്നു പോകുന്നത്, അശ്വത്ഥമാവ് വളർന്നു വന്ന സാഹചര്യം കൂടി നമ്മൾ കണക്കിലെടുക്കേണ്ടതായിരുന്നു. തീർച്ചയായിട്ടും ഒരു ശിശു എന്ന നിലയിൽ, ബാലൻ എന്ന നിലയിൽ അശ്വത്ഥമാവ് അനുഭവിക്കേണ്ട വന്നിട്ടുള്ള ദാരിദ്ര്യം, ആ ദാരിദ്ര്യത്തിൻ്റെയും മറ്റു വിഷമതകളുടെയും കൂടി റിയാക്ഷനാണ് വലുതായി വരുമ്പോഴുണ്ടാകുന്ന പലപ്പോഴുള്ള അദ്ദേഹത്തിൻ്റെ ക്രൂരതകൾ. ഏതായാലും എനിക്ക് തോന്നുന്നു രണ്ടു പേർക്കും ഞാൻ 7 മാർക്കും ഇതാണ് കൊടുക്കുന്നത്. ശരിയാണ്, സെൻകുമാർ സാറ് പറഞ്ഞ പോലെ മറ്റേ അശ്വത്ഥമാവിൻ്റെ കുട്ടിക്കാലമൊക്കെ നമുക്ക് ആലോചിക്കാവുന്നതാണ്. ദ്രോണപത്നി അരിപ്പൊടി വെള്ളം കലക്കി കൊടുത്ത് പാലാണെന്ന് പറഞ്ഞ് കൊടുത്തിരുന്നു എന്നൊക്കെയാണ് നമ്മൾ അതിൽ വരുന്നത്. അപ്പോൾ അത്രയും നെഗറ്റിവിറ്റി എന്ന് വന്നിട്ടുള്ളൊരു അശ്വത്ഥമാവിൻ്റെ ഒന്ന് വേറെ കൂടുതൽ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. പിന്നെ അപ്പോൾ അത് രണ്ടുപേരും രണ്ട് ഭാഗങ്ങളും നന്നായിട്ട് വാദിച്ചു എന്നുള്ളതാണ് എൻ്റെ ഒരു എനിക്ക് തോന്നിയത്. അതുകൊണ്ട് ഞാൻ 2 പേർക്ക് 8 മാർക്ക് കൊടുക്കുകയാണ്. നന്ദി സർ. എന്തായാലും മാർക്കിലേക്ക് വരാം. ഇന്ന് കൂടാലി ഹയർ സെക്കൻഡറി സ്കൂൾ കണ്ണൂർ 42.5 42.5 അതാണ് നിങ്ങൾ നേടിയ പോയിന്റ്സ്. ചിന്മയ വിദ്യാലയ നെരുവാമൂട് 47 പോയിന്റ്. ശ്രേഷ്ഠ ഭാരതം മഹാഭാരതം. വീണ്ടും സ്വാഗതം അറിവിന്റെ ഉത്സവമായ ശ്രേഷ്ഠ ഭാരതത്തിലേക്ക്. അപ്പൊ നമുക്ക് വജ്രവ്യൂഹത്തിലേക്ക് കടക്കാം. ആദ്യമായി വജ്രവ്യൂഹം റൗണ്ടിൽ മത്സരിക്കാൻ എത്തുന്നത് കൂടാളി ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നുമുള്ള മത്സരാർത്ഥികളാണ്. ഖാണ്ഡവധനം എന്ന കഥാസന്ദർഭവുമായി ആരംഭിക്കാം വജ്രവ്യൂഹം. വജ്രയൂഹം
നോക്കൂ കൃഷ്ണ, ഹരിനീല തൃണങ്ങൾ ഇവിടെ നമുക്കായി പട്ടുവിരിച്ചു നിൽക്കുന്നു. വൃക്ഷച്ചുവടുകൾ തണൽ വിരിച്ചു നിൽക്കുന്നു. കാട്ടരുവികളിലൂടെ ഒഴുകുന്ന തെളിനീര് കുമ്പിളിൽ കോരി കുടിക്കാൻ മനസ്സ് തുടിക്കുകയാണ്. ആശിക്കുന്നതെന്തും നൽകുന്ന ഈ വിപിനം അക്ഷരാർത്ഥത്തിൽ അഭൗമം തന്നെ. മിത്രമേ, കാനന ഭംഗിയിൽ നീ സ്വയം മറന്നതുപോലെയുണ്ടല്ലോ. മുരളീധര, എത്ര നയനമോഹനമാണ് ഇവിടെ. എവിടെ നിന്നു ഒരു വേണുഗാനം ഉയർന്നു വരുന്നത് പോലെ. അർജുന, കാനന ഭംഗിയിൽ നീ സർവവും വിസ്മരിച്ചുവോ? അഗ്നിദേവന് നീ കൊടുത്ത വാക്ക് മറന്നുപോയോ? ഇല്ല സഖി, ഒരിക്കലുമില്ല. അഗ്നിദേവന്റെ നിറവും തേജസ്സും വീണ്ടെടുത്ത് നൽകേണ്ടത് ഇപ്പോൾ എന്റെ കൂടി കർത്തവ്യമാണ്. തേജോഹാനിയാൽ ദുഃഖിതനായ ഉദാസനന്റെ സങ്കട നിവൃത്തിക്കായി അദ്ദേഹത്തിന്റെ തന്നെ അനുഗ്രഹവും. വരുണദേവൻ പ്രസാദിച്ചു നൽകിയ ദിവ്യജാപം ഗാന്ഡീവവും അമ്പൊടുങ്ങാത്ത യാവനാഴിയും ഉണ്ടെങ്കിൽ ഞാൻ ആ ലക്ഷ്യം നിറവേറ്റുക തന്നെ ചെയ്യും. അർജുന, എങ്കിൽ എത്രയും പെട്ടെന്ന് ഈ ഗാന്ഡവവനം ദഹിപ്പിച്ച് അതിലെ മേധസ്സിനെ നൽകി രുചികെട്ടുപോയ അഗ്നിദേവന് പുതുജീവൻ നൽകിയാലോ. അർജുന, അഗ്നിദേവന് തുണയേകിയാലോ. ണല്ലോ അഗ്നി വരുന്നത്. ദൈവമേ, പറക്കുമുറ്റാത്ത കുഞ്ഞുങ്ങളെ ഞാൻ എന്തു ചെയ്യും? ആളിക്കത്തുന്ന ഈ അഗ്നിയെ മറികടന്ന് ഇവരെ കൊണ്ടുപോകാനുള്ള ശേഷിയും എനിക്കില്ലല്ലോ. അർജുനന്റെ സഹായത്താൽ, അഗ്നിദേവൻ ചെയ്യുന്ന ഈ സാഹസത്താൽ ഈ കാടൊന്നടങ്കം ചാമ്പലാവുകയാണ്. പറക്കുമുറ്റാത്ത എന്റെ കുഞ്ഞുങ്ങളെ, ഈ അഗ്നിയിൽപ്പെട്ട് നമ്മുടെ ജീവിതം അവസാനിക്കാൻ പോവുകയാണ്. അമ്മേ, അമ്മ എന്താണ് പറയുന്നത്? കൂട്ടത്തോട് മരിക്കാനോ? ഇല്ലമ്മേ, അമ്മ ഞങ്ങളെ ഉപേക്ഷിച്ച് അഗ്നി പ്രവേശിക്കാതെ എവിടെയെങ്കിലും എത്രയും പെട്ടെന്ന് പറന്നു പോയാലും രക്ഷപ്പെട്ട് പോകൂ അമ്മേ. ഇല്ല മക്കളെ, മക്കളെ ഉപേക്ഷിച്ച് അമ്മ രക്ഷപ്പെടുവാനോ? ഒരിക്കലുമില്ല. അമ്മയ്ക്കത് ചിന്തിക്കാൻ പോലും കഴിയില്ല. ഈശ്വര, ഇവരെ രക്ഷിക്കാൻ ഞാനൊരു മാർഗവും കാണുന്നില്ലല്ലോ. അമ്മ അഗ്നിയിൽ പെട്ട് മരിക്കരുത്. അങ്ങനെ വന്നാൽ എങ്ങനെയാണ് നമ്മുടെ കുലത്തിൽ സന്തതികൾ ഉണ്ടാവുക? പുത്രസ്നേഹ നിമിത്തം കുലത്തിൽ സർവനാശം വരുത്തല്ലേ അമ്മ? ഇല്ല മക്കളെ, അമ്മയ്ക്കൊരു ഭയം തോന്നുന്നു. ആ കാണുന്ന മരച്ചുവട്ടിൽ ഒരു പെരുച്ചാഴി പാർത്തിരുന്ന മാളമുണ്ട്. നിങ്ങളെ അതിലാക്കി ഞാൻ മാളമൊക്കെ മണ്ണുകൊണ്ടടിക്കാം. അഗ്നിബാധ അവസാനിച്ചാൽ ഉടനെ വന്ന് മണ്ണ് മാറ്റി നിങ്ങളെ രക്ഷിക്കാം. അമ്മ, അമ്മ എന്താണ് ഈ പറയുന്നത്? ചിറകില്ലാത്ത മാംസം മാത്രമായ ഞങ്ങളെ കണ്ടാൽ പെരുച്ചാഴി വാക്കി വെക്കുമോ? പെരുച്ചാഴിക്ക് ഭക്ഷണം വാങ്ങുന്നതിനേക്കാൾ എത്രയോ വേദമാണ് അഗ്നിക്കിരയാവുക. എന്തു തന്നെ ആയാലും മരണം വിധിക്കപ്പെട്ടു കഴിഞ്ഞു. ഇല്ല മക്കളെ, അങ്ങനെ പറയല്ലേ. ഒരിക്കൽ മാളം വിട്ട് പുറത്തു വന്ന പെരുച്ചാഴിയെ പരിന്തു രാഞ്ചിക്കൊണ്ടു പോകുന്നത് ഞാൻ കണ്ടതാണ്. അതിനാൽ അക്കാര്യം ഓർത്ത് ഭയപ്പെടേണ്ടതില്ല. പറഞ്ഞു നിൽക്കാൻ നേരമില്ല. അഗ്നിത അടുത്തെത്തി കഴിഞ്ഞു. അമ്മ ദുഃഖം കൊണ്ട് എന്തെല്ലാമോ പുലമ്പുകയാണ്.
മറ്റെന്തെങ്കിലും ഉണ്ടാകും, അവ ഞങ്ങളെ പിടിച്ച് ഭക്ഷിക്കില്ലേ? മാളത്തിൽ കയറിയാൽ മരണം ഉറപ്പാണ്. ഒരു പക്ഷേ നമ്മളിവിടെ തന്നെ നിൽക്കുകയാണെങ്കിൽ അഗ്നി വരുമ്പോൾ കാറ്റ് ദിശ മാറി ഊതി തെറിച്ചു പോയെന്നും വരാം. നിശ്ചിതമായ മൃത്യുവിനേക്കാൾ സന്നിധമായ മൃത്യുവല്ലേ ഭേദം. നമുക്ക് ഇനിയും സന്താനങ്ങൾ ഉണ്ടാകും. അവയുടെ അമ്മയായി തീർന്നാലും പിതാവിന് പുണ്യലോകങ്ങൾ കീർത്തിക്കട്ടെ. രക്ഷപ്പെട്ടു പോകൂ അമ്മേ. അല്ലയോ അഗ്നി ഭഗവാനെ, കഷ്ടകാലം മുമ്പേ അറിയുന്ന ബുദ്ധിമാൻ അതിനെ മുഖാമുഖം കാണുമ്പോൾ തെല്ലും ഭയപ്പെടുകയില്ല. കാലക്കെടികളെ മുൻകൂട്ടി കണ്ട് മനസ്സിനെ സമീപിക്കാൻ കഴിയാത്ത മടിയന്മാരാണ് അവയെ മുഖാമുഖം കാണുമ്പോഴും ഭയന്ന് നടുങ്ങുന്നത്. അങ്ങനെയുള്ളവർക്ക് ഒരിക്കലും മംഗളം ഭവിക്കുകയില്ല. ധീരനായ ജ്യേഷ്ഠ, ഒരു ബുദ്ധിമാൻ തന്നെ, ധീരനും പണ്ഡിതനുമായ ഒരാൾക്ക് നിരവധി പേരെ രക്ഷിക്കാനാകുന്നു. ജ്യേഷ്ഠ, ഇതാ അഗ്നിദേവൻ എത്തിക്കഴിഞ്ഞു, നമ്മൾ ഇപ്പോൾ വിഴുങ്ങും. വരൂ, നമുക്ക് അഗ്നിദേവനോട് അപേക്ഷിക്കാം. ഇതാ അഗ്നി പോയി കഴിഞ്ഞിരിക്കുന്നു. അമ്മ, അമ്മ രക്ഷപ്പെട്ടു കാണുമോ? അമ്മ, 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 ഇതേ അമ്മ വരുന്നു. മക്കളെ, അമ്മേ, നമുക്ക് എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ളത് ആചാര്യസഭയോട് ചോദിക്കാം. ശ്രീ എം സാർ, എങ്ങനെയുണ്ടായിരുന്നു ഇവരുടെ പെർഫോമൻസ്? വളരെ നന്നായിരുന്നു. കൺസിഡറിംഗ് ദ ഏജ്, വളരെ വളരെ നന്നായിരുന്നു. എനിക്ക് വളരെ ഇംപ്രസ്ഡ് ആയി ഞാൻ. സ്വാമിജി, എങ്ങനെയുണ്ടായിരുന്നു പെർഫോമൻസ്? വളരെ നന്നായിരുന്നു. പ്രത്യേകിച്ച് ആദ്യത്തെ രംഗത്തേക്കാളും കുറച്ചുകൂടി ഹൃദയസ്പർശിയായിട്ടുള്ള രംഗമായിരുന്നു രണ്ടാമത്തെ രംഗം. അത് കുറച്ചുകൂടി നന്നായതായിട്ട് തോന്നി. മൊത്തത്തിലെല്ലാം നന്നായി. വേഷവും മറ്റുള്ള കാര്യങ്ങളും എല്ലാം നന്നായിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടുണ്ട്. എത്ര മാർക്കാണ് സ്വാമിജി? 20-ൽ 20-ൽ 16 മാർക്ക്. സെൻകുമാർ സർ, വളരെ നന്നായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അല്പസമയം എടുത്ത് ഒരാൾ പോയി തിരിച്ചു വരേണ്ട ആ ഒരു കാര്യം കൊണ്ട് മാത്രമായിരുന്നു, അല്ലെങ്കിൽ അത് മാത്രമാണ് ഒരു ചെറിയ ബ്രേക്ക് വരുന്നത്. അല്ലാത്ത പക്ഷം വളരെ നന്നായി നന്നായിട്ടുണ്ട്. ഞാൻ 17 മാർക്ക്. നന്ദി സർ. കൃഷ്ണചന്ദ്രൻ സർ, ഞാനിങ്ങനെ അന്തം വിട്ടിരിക്കുകയായിരുന്നു. സത്യമായിട്ട് ഇവരൊക്കെ ആദ്യമായിട്ടാണ് അഭിനയിക്കുന്നതെന്നൊക്കെ പറയുന്നത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അല്ല, അങ്ങനെയല്ല, ഒരു പ്രൊഫഷണൽ ഒരു സ്റ്റേജിൽ ചിലപ്പോൾ സ്കൂളിൽ ചെറിയ ഡ്രാമയൊക്കെ കളിച്ചിട്ടുണ്ടാവില്ല പറയണേ. കൃഷ്ണനല്ലേ ഇത്? ആ, കൃഷ്ണൻ ഡബിൾ റോള് കളിച്ചത് എനിക്ക് എന്തായാലും ഭയങ്കര ഇഷ്ടമായി. കൃഷ്ണൻ എൻ്റെ ഇടയിൽ കൂടെ പെട്ടെന്ന് ഇതേ കൂടെ ഓടിപ്പോയിട്ട് ഡ്രസ്സ് മാറി വന്നിട്ട് വേഗം പക്ഷിയായിട്ട് കയറി. അതെന്തായാലും സമ്മതിക്കണം. അങ്ങനത്തെ ബുദ്ധിയൊക്കെ നന്നായി. എന്തായാലും അത് ആരെ ഡയറക്ഷൻ ചെയ്തിട്ട് ഇവരുടെ ടീച്ചർമാരാരെങ്കിലും ആയിരിക്കും. എന്തായാലും എല്ലാവർക്കും ഒരു ഹാറ്റ്സ് ഓഫ്. നന്നായി ഉണ്ട്.
എനിക്ക് ഒന്നും പറയാൻ പറ്റില്ല. നമുക്ക് ഇതൊരു ഡ്രാമയാണ്, ഇവർ അഭിനയിക്കുകയാണ് എന്നൊക്കെ അറിയാണെങ്കിൽ കൂടി ആ മൂന്ന് പക്ഷികൾ എങ്ങനെങ്കിലും ഒന്ന് രക്ഷപ്പെടണേ എന്നുള്ളൊരു ഫീലിങ്ങിലായിരുന്നു ഞാനിവിടെ ഇരുന്നിരുന്നത്. അപ്പൊ നമുക്ക് സിനിമയിലൊക്കെ ആണെങ്കിൽ കട്ടിയത് ഒരു രക്ഷയില്ല, ഒറ്റ അടിക്ക് പോവാണ്, ഒരു എന്തെങ്കിലും തെറ്റിയാ പോയി. പക്ഷെ ഒന്നും സംഭവിച്ചില്ല. ഗംഭീര ഈ കുട്ടികളെ കൂടാളി സ്കൂൾ ഗ്രേറ്റ്, 28 മാർക്ക്. അപ്പൊ ഏതായാലും നമ്മള് അഭിപ്രായമൊക്കെ കേട്ടു. ഇനി എത്ര മാർക്കാണ് ആചാര്യസഭയിലെ എല്ലാ അംഗങ്ങളും കൂടെ ചേർന്ന് തന്നിട്ടുള്ളതെന്ന് ചോദിക്കാം. എത്ര മാർക്കാണ് സർ ലഭിച്ചിട്ടുള്ളത് ഇവർക്ക് എല്ലാവരുടെയും കൂടി? എന്റെ 28 ഉണ്ട് കേട്ടോ, അതുണ്ട്, അതും കൂടി ചേർത്ത് 61 മാർക്ക്. അപ്പൊ ഇതിൽ നമുക്ക് ഇനി ഒരു ടീമിന്റെ പെർഫോമൻസും കൂടി കാണാൻ ബാക്കിയുണ്ട്. പക്ഷെ അതിനു മുൻപായി ശ്രേഷ്ഠ ഭാരതത്തിൽ ചെറിയൊരു ഇടവേള. വീണ്ടും സ്വാഗതം അറിവിന്റെ ഉത്സവമായ ശ്രേഷ്ഠ ഭാരതത്തിലേക്ക്. ശ്രേഷ്ഠ ഭാരതത്തിൽ വജ്രവ്യൂഹം റൗണ്ട് തുടരുന്നു. അടുത്തതായി ചിന്മയ വിദ്യാലയ നരവാമോട് എത്തുന്നു ക്രിമീരവധം എന്ന കഥാസന്ദർഭവുമായി. മഹാരാജൻ, അങ്ങനെ വിഷമിച്ചിട്ട് കാര്യമില്ല. മൈത്രേയ മഹർഷിയുടെ ശാപം ദുര്യോധനൻ സ്വയം ഇരന്ന് വാങ്ങിയതാണ്. മഹാനുഭാവ, നമ്മുടെ മനസ്സ് ആകെ അസ്വസ്ഥമാണ്. മൈത്രേയ മഹർഷി പറഞ്ഞത് സത്യമാണെങ്കിൽ ഭീമസേനൻ ദുര്യോധനൻ്റെ തുട അടിച്ചു പൊട്ടിക്കുമോ? മഹർഷിയെ കോപാകുലനാക്കിയത് അവിടുത്തെ പുത്രനാണ്. ശാപം അതിൻ്റെ വഴിക്ക് തന്നെ നീങ്ങും. പഞ്ചപാണ്ഡവർ അതിശക്തരും നീതിമാന്മാരുമാണ്. മഹർഷി പറഞ്ഞത് അങ്ങും കേട്ടതല്ലേ? വിദുരരെ, എങ്ങനെയാണ് ക്രിമീരൻ എന്ന രാക്ഷസനെ ഭീമൻ എതിരിട്ടത്? ആ ഭീകനനെ ഭീമൻ വധിച്ചത് എപ്രകാരമാണെന്നറിയുവാൻ നമുക്ക് വളരെ ആഗ്രഹമുണ്ട്. എല്ലാം വിസ്തരിച്ചു പറഞ്ഞു തരാമോ? ഇവിടെ നിന്നും വനവാസത്തിനായി പാണ്ഡവർ കാമ്യകവനത്തിലെത്തി. ഘോര രാക്ഷസന്മാരുടെ ആവാസ കേന്ദ്രമായ ആ വനത്തിൽ രൗദ്രരൂപിയായ കിർമീരൻ വസിച്ചിരുന്നു. ഭീമസേന, എന്താ ജ്യേഷ്ഠ? നകുല സഹദേവന്മാരും ദ്രൗപദിയും അർജുനനോടൊപ്പം ഇവിടെ നിൽക്കട്ടെ. നമുക്ക് കുറച്ച് മുന്നിലോട്ട് നടക്കാം, വെളിച്ചം കാണാതിരിക്കില്ല. അല്ലയോ ജ്യേഷ്ഠ, ഈ വനം വളരെ ഭയാനകമായിരിക്കുന്നല്ലോ. ഭീമസേന, ഇതാണ് കാമ്യകവനം. ഇവിടെയാണ് ഘോരരൂപികളായ രാക്ഷസന്മാർ വസിക്കുന്നത്. നിങ്ങൾ ആരാണ്? ഈ അസമയത്ത് ഇവിടെ വരാൻ എന്താണ് കാരണം? എനിക്കുള്ള ഭക്ഷണത്തിനായി വന്നവരാണോ നിങ്ങൾ? നീ ആരാണ്? നീ പറയുന്നതിന്റെ പൊരുൾ എന്താണ്? ഞാൻ കിർമീരൻ, ഭഗന്റെ അനുജൻ, ഈ വനത്തിന്റെ അധിപൻ. ഇവിടെ വരുന്ന മനുഷ്യരെല്ലാം എനിക്കുള്ള ഭക്ഷണമാണ്. എന്നെ അറിയാത്തവരായി ആരുമില്ല. ആട്ടെ, ഇനി നിങ്ങളുടെ വിവരം പറയൂ. ഞങ്ങൾ പാണ്ഡവന്മാരാണ്. ഞാൻ യുധിഷ്ഠിരൻ, ഇതെന്റെ അനുജൻ ഭീമസേനൻ. ഓഹോ, ഇവനാണോ ഭീമസേനൻ? എന്റെ ജ്യേഷ്ഠനായ ഭഗനെയും സ്നേഹിതനായ ഹിടുമനെയും വധിച്ച ഇവനെ ഞാൻ വളരെ കാലമായി അന്വേഷിച്ച് നടക്കുകയാണ്. രാക്ഷസദ്രോഹിയായ നിന്നെ കൊന്ന് നിന്റെ രക്തം കൊണ്ട് ഞാൻ ഇന്ന് എൻ്റെ ജ്യേഷ്ഠനോടുള്ള കടമ നിർവഹിക്കും. ഹേ യുധിഷ്ഠിര, ആദ്യമായി ഞാൻ ഈ ഭീമനെ കൊല്ലാൻ ആഗ്രഹിക്കുന്നു. അല്ലയോ രാക്ഷസ, നിനക്കത് സാധിക്കില്ല. നീ ഞങ്ങളോട് എതിരിട്ടാൽ നിനക്കും ഭഗന്റെയും ഹിടുമന്റെയും അവസ്ഥയാണ് ഉണ്ടാകുക. നിർത്തുന്ന കൽപ്പന,
ഭീമസേന യുദ്ധത്തിന് തയ്യാറാവുക. ജ്യേഷ്ഠ, ബഗന്റെയും ഹിടുമ്പന്റെയും വധത്തിന് പകരം വീട്ടാണ് നീ വന്നത്. നീ അവരുടെ പിന്നാലെ തന്നെ പോവുക. പരലോകത്ത് നിങ്ങൾ മൂവർക്കും ഒന്നിച്ചിരുന്ന് സുഖിക്കാം. ഇപ്രകാരം കിർമീരനെ വധിച്ച് കാമ്യകവനം ജനസഞ്ചാരയോഗ്യമാക്കി തീർത്ത പാണ്ഡവരോട് ഋഷിവര്യന്മാർക്കും ജനങ്ങൾക്കും വളരെ കാര്യമാണ്. അവരെ ദ്രോഹിക്കുന്നത് ശരിയല്ലെന്ന് അങ്ങ് പുത്രനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയാലും മഹാരാജാവേ. അങ്ങനെയാകട്ടെ വിദുരരെ. അപ്പോൾ നമുക്കിനി കൂടുതൽ കാര്യങ്ങൾ ആചാര്യസഭയോട് തന്നെ ചോദിക്കണം അല്ലേ. ശ്രീ എം സാർ എങ്ങനെയുണ്ടായിരുന്നു? വളരെ നന്നായിരുന്നു. കോസ്റ്റ്യൂംസ് ഉഗ്രനാണ്, ആക്ടിങ് ഉഗ്രനാണ്. സ്പെഷ്യലി മഹാരാജാവ് കണ്ണ് കാണാതെ ബ്ലൈൻഡായിട്ടിരിക്കുന്നത് വളരെ നന്നായിട്ട് റോള് പ്ലേ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ വളരെയധികം ശ്രദ്ധിച്ചു. ഓൺ ദ ഹോൾ നല്ല ഒരു പെർഫോമൻസാണ്. രാക്ഷസന്മാരെ വിളിക്കുന്ന ശബ്ദങ്ങളും ഭീമസേനൻ്റെ ശബ്ദവും ഒക്കെ വളരെ ഉഗ്രമായിരുന്നു. ഓക്കെ, നന്ദി സർ. സ്വാമിജി എങ്ങനെ ഉണ്ടായിരുന്നു പെർഫോമൻസ്? മാർക്ക് പറയാൻ കുറച്ച് വിഷമമുണ്ട് രണ്ടുപേരുടെയും. രണ്ടുപേരുടെയും മികവുറ്റ അഭിനയങ്ങളായിരുന്നു. ഈ സ്റ്റണ്ടിനൊക്കെ നിങ്ങൾ ആരാ പഠിപ്പിച്ച? അത് പഠിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലേ. നന്നായി. അതേപോലെ ക്രിമീരനും ബഗനും അല്ല സോറി ഭീമനും എല്ലാം ഗംഭീരമായിട്ടുണ്ട്. നല്ല നന്നായി അവരുടെ പ്രസൻറ്റേഷനൊക്കെ നന്നായി. 20-ൽ എത്ര മാർക്കാണ് സ്വാമിജി? 20-ൽ 17 മാർക്ക്. നന്ദി സ്വാമിജി. സെൻകുമാർ സർ, ഇപ്പൊ ധൃതരാഷ്ട്രർ നേരെ പോയി അഭിനയിക്കാമെന്ന് എനിക്ക് ശ്രീ കൃഷ്ണേന്ദ്രനോട് ചോദിക്കാം. അടുത്ത പരുവത്തില് വിദുരരും. അതുപോലെ എനിക്ക് പക്ഷേ ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ക്രിമീറിനെ തന്നെയാണ്. വോയിസും എല്ലാം വളരെ നന്നായി. അവരുടെ കോസ്റ്റ്യൂമും എല്ലാം വളരെ നന്നായിരിക്കുന്നു. ആക്ഷനും എല്ലാം വളരെ നന്നായിരിക്കുന്നു. ഞാനിതിന് 19 മാർക്ക് കൊടുക്കും. അപ്പോൾ ഇതെല്ലാം ലൈവായിട്ട് മ്യൂസിക് വായിച്ച രണ്ട് നിങ്ങളുടെ കൂട്ടുകാരെയും കൂടെ ക്ഷണിക്കുകയാണ്. വിഷ്ണേന്ദ്ര ആൻഡ് റോഷൻ. സംഭവം നന്നായിരുന്നു, എനിക്കിഷ്ടമായി. ഒന്നും കുറ്റങ്ങളൊന്നും പറയാനില്ല. ഇപ്പം ഈ മ്യൂസിക്കിൻ്റെ കാര്യം പറഞ്ഞിരുന്നില്ലെങ്കിൽ ഞാൻ കുറേം കൂടി മാർക്ക് തന്നേനെ. മ്യൂസിക്കിൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ട് മ്യൂസിക് കുറച്ചും കൂടി മുതലാക്കാമായിരുന്നു എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. കാരണം പ്രത്യേകിച്ച് ഒരു കീബോർഡ് കയ്യിൽ വയ്ക്കുമ്പോൾ നമുക്ക് പല എഫക്റ്റുകളും കൊടുക്കാൻ പറ്റും. അത് കാരണം ഞാൻ 27 കൊടുക്കുന്നുള്ളൂ. എന്നാൽ 27 എന്ന നല്ല മാർക്കല്ലേ? 30-27 കിട്ടാന്ന് പറഞ്ഞാല് അപ്പൊ നമുക്ക്
എത്ര മാർക്കാണ് ടോട്ടൽ ലഭിച്ചിട്ടുള്ളത് നോക്കാം അല്ലേ. ആചാര്യസഭയിലെ മൂന്ന് അംഗങ്ങൾ ചേർന്ന് എത്രയാണ് ടോട്ടൽ മാർക്ക്, എത്ര മാർക്കാണ് സാർ ഇവർക്ക് ലഭിച്ചിട്ടുള്ളത്? 63 മാർക്കാണ്. ഇനി കഴിഞ്ഞ രണ്ട് റൗണ്ടുകൾ, ഇപ്പം രണ്ട് റൗണ്ട് ഈ ഒരു അധ്യായത്തിൽ നമ്മൾ മത്സരിച്ചല്ലോ, രണ്ട് റൗണ്ടുകൾ കഴിഞ്ഞപ്പോൾ എത്രയാണ് നിങ്ങളുടെ ടോട്ടൽ മാർക്ക് എന്നൊന്ന് കണ്ടുവരാം. കൂടാലി ഹയർ സെക്കൻഡറി സ്കൂൾ കണ്ണൂർ 103.5 മാർക്ക്. ചിന്മയ വിദ്യാലയ നരുവാമൂട് 110 മാർക്ക്. ശ്രേഷ്ഠ ഭാരതത്തിന്റെ ഇന്നത്തെ അധ്യായത്തിലെ രണ്ട് റൗണ്ടുകളും ഇവിടെ അവസാനിച്ചു കഴിഞ്ഞു. മത്സരാർത്ഥികൾക്ക് ഒരുപാട് നല്ല അറിവും നിർദ്ദേശങ്ങളും പകർന്നു നൽകി ആചാര്യസഭയ്ക്ക് നന്ദി പറയുന്നു. ശ്രേഷ്ഠ ഭാരതത്തിന്റെ ഇന്നത്തെ അധ്യായം വളരെയധികം സ്പെഷ്യൽ ആണ്. കാരണം ഇവിടെ എത്തിയ മത്സരാർത്ഥികൾക്ക് ഇന്ന് ആചാര്യസഭയിൽ ഒരു വിശിഷ്ട അംഗം കൂടെ ഉണ്ടായിരുന്നു, ശ്രീ എം സാർ. സാറിൻ്റെ ഒരു സാന്നിധ്യം വരുന്ന അധ്യായങ്ങളിലും തീർച്ചയായും ഉണ്ടാവും. അപ്പോൾ വരും ദിവസങ്ങളിൽ പുതിയ മത്സരാർത്ഥികളുമായി കണ്ടുമുട്ടാം. അതുവരേക്കും നന്ദി, നമസ്കാരം. ഭഗവതം പാണ്ഡവന്മാരെ ഉന്മൂലനം ചെയ്യണം എന്ന ദുരുദ്ദേശത്താൽ ധൃതരാഷ്ട്രർ പാണ്ഡവന്മാരെ വിളിച്ചു. മക്കളെ, നിങ്ങൾക്ക് വാരണാവ്രതത്തിൽ മനോഹരമായ ഒരു ഹർമ്മ്യം പെടുത്തിട്ടുണ്ട്. ധൃതരാഷ്ട്രരെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ജാനാമി ധർമ്മം നചമേ പ്രവൃത്തി, ജാനാമ്യ ധർമ്മം നചമേ നിവൃത്തി. യസ്യനാഹം കൃതോ ഭാവോ ബുദ്ധിർയസ്യ ന ലിപ്യതേ. യത്ര യോഗേശ്വര കൃഷ്ണോ യത്ര പാർത്ഥോ ധനുർധര തത്ര ശ്രീ വിജയോ ഭൂതിർ ധ്രുവാനിതിർ മതിർ മമ. കോസ്റ്റ്യൂം കോർട്ടസി ഫോർ ക്വിസ് മാസ്റ്റർ ആൻഡ് രാധിക ഐമാൾ വെഡിങ് സെന്റർ. ജ്വൽ കോർട്ടസി ഫോർ രാധിക പ്ലാനറ്റ് ജ്വൽ കൗഡിയാർ ട്രിവാൻഡ്രം.